ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഡ്രീംസ്. ഇന്നത്തെ വീഡിയോ റംസാൻ മാസത്തിലെ നോമ്പിനും ഇപ്പോഴത്തെ ചൂടിനും പറ്റിയ ഒരു ഡ്രിങ്കാണ്. വിശപ്പും ദാഹവും ഒരുപോലെ മാറുന്ന ഒരു ഡ്രിങ്ക്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണിത്. എങ്ങനെയാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്കായിട്ട് ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിനെ ഇതുപോലെ പീസാക്കിയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. ഇതിനെ മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിലേക്ക് അര ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മധുരത്തിന് വേണ്ടി ഒരു 3 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തരികളൊന്നും കട്ടകളും ഒന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ദാ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദാ ഇതുപോലെ നല്ല തരിയൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 2 സ്പൂണ് സബ്ജ സീഡ് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് കുതിരാൻ വേണ്ടി ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് മതി, സബ്ജ സീഡൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനിയൊരു ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതിന് ആവശ്യമായ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി കസ്റ്റേർഡ് കട്ടകളൊന്നും ഇല്ലാതെ ഈ പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാലാണ്. പാലൊന്ന് തിളച്ച് വരണം. പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കസ്റ്റേർഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കസ്റ്റേർഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ കസ്റ്റേർഡ് നന്നായിട്ടൊന്ന് കുറുകി വരും. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കസ്റ്റേർഡ് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ക്യാരറ്റ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റും പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കുറുകിയും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ കുറച്ച് ചവ്വരി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ചവ്വരി ഒന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ വെള്ളം ആവശ്യമില്ല, ചവ്വരി മാത്രം മതി. അതിനൊന്ന് അതിൻ്റെ പശയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് കഴുകിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ക്യാരറ്റും പാലും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഡ്രിങ്കിൽ ഒരു കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഈ ചവ്വരിയും കൂടി ചേർക്കുന്നത്. ഇനി നമുക്ക് ഡ്രിങ്ക് എല്ലാം ഒന്ന് റെഡിയാക്കാം.
ഒരു ബൗളിലേക്ക് ക്യാരറ്റും പാലും കസ്റ്റേർഡും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന സബ്ജ സീഡ്, മുഴുവനായിട്ടും സബ്ജ സീഡ് ഞാൻ ചേർത്തിട്ടില്ല, കുതിർന്ന് വന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചെറുപഴമാണ്, ചെറുപഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുപഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് പഴമാണ് ഞാൻ എടുത്തിരുന്നത്. ഇനി കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ബദാമും കാഷ്യൂവും കൂടി ഞാൻ കട്ട് ചെയ്ത് ചെറുതായിട്ട് വെച്ചിരുന്നു, ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറുത്ത മുന്തിരിങ്ങയാണിത്, കറുത്ത മുന്തിരിങ്ങയും കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ഇപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്, ഇത് ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂറും കൂടി വെച്ചിരുന്നാൽ മതി, നല്ല ടേസ്റ്റാണ്, നല്ല തണുപ്പിച്ച് കുടിക്കാനാവുമ്പോൾ കുറേ കൂടി നല്ല ടേസ്റ്റാണ്. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ വയറുവീർക്കം, അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.